നമ്മളുടെ ഒരു ജോലിക്ക് ഒരു ദിവസം ഞാനിവിടെ രാവിലെ മുതൽ വൈകിട്ട് വരെയും ക്ലാസ് എടുക്കുമ്പോൾ എത്ര കാലറി എനർജി ഐ ഹാവ് ടു സ്പെൻഡ് ഫോർ യു അല്ലേ. അപ്പൊ എത്ര കാലറിയെ എനിക്ക് ചെലവഴും. അപ്പോൾ വരവ് ചെലവ് കറക്റ്റ് ആണെങ്കിൽ എന്താണ് നോർമൽ ആയിരിക്കും. അപ്പോൾ ഫോർ ദാറ്റ് വി മസ്റ്റ് ഹാവ് എ വെരി ഗുഡ് നോളജ് റിഗാർഡിംഗ് ദ കാലറി നീഡഡ് ആൻഡ് ദാറ്റ് ഈസ് ടു ബി സ്പെയർഡ്. ദെൻ ഓൺ എക്സാമിനേഷൻ ഈ പറയുന്ന രീതിയിൽ ഒരു ഒരാളുടെ വർക്ക് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ മോഡ് ഓഫ് വർക്ക് ഓഫ് ദ പേഴ്സൺ ആൻഡ് ഇഫ് ദ പേഴ്സൺ ഈസ് ഹാവിങ് സം ക്ലർക്കൽ വർക്ക്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു കിലോ ശരീരത്തിന് ഏകദേശം 30 കാലറി മതി. ഇതേ ജോലി തന്നെ ഒരു എമാസിയേറ്റഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിലോ അയാൾ കുറച്ചുകൂടി നമ്മൾ എനർജി കൊടുക്കണം, അപ്പോൾ 35 കാലറിയോളം ഫുഡ് കൊടുക്കണം. അതേപോലെ തന്നെ ഒരു ഒബേസ് പേഴ്സൺ ആണെങ്കിലോ അയാൾക്ക് ആൾറെഡി കാലറി ഉണ്ട് അയാളുടെ ബോഡിയിൽ, അപ്പോൾ അത് കാരണം അയാൾ കൺസ്യൂം ചെയ്യുന്ന കാലറി ഇത്തിരി കുറയ്ക്കണം. അപ്പോൾ ഒബേസ്ഡ് ആണെങ്കിൽ ഇത്തിരി കുറയ്ക്കുക, വല്ലാതെ ക്ഷീണിച്ച വ്യക്തിയാണെങ്കിൽ ഇത്തിരി കൂടി നമ്മളൊന്ന് ആഡ് ചെയ്യുക. അതല്ല നോർമൽ ആയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു കിലോ ഭാരം എന്നുള്ള കണക്കിൽ ഒരു 30 കാലറി മതിയാവും. മനസ്സിലാവും? ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്നോട് ചോദിക്കണം. അതേപോലെ തന്നെ ഒരു സാധാരണ ഗതിയിലുള്ള ഒരു ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു മോഡറേറ്റ് വർക്കൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റീസ് ആണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു 35, 40, and 30 ആൻഡ് ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിക്കാണെങ്കിൽ വി ഹാവ് ടു ഗീവ് സം മോർ ഫുഡ് ഓർ മോർ കാലറിക് ഫുഡ്. അപ്പോൾ അയാളുടെ നോർമൽ ആയിട്ട് അയാൾക്ക് വേണ്ടി വരുന്ന ഒരു കെ ജി, ഇപ്പോൾ ഒരു ഞാൻ എഴുതിയിരിക്കണം നോക്കിയേ പെർ കെ ജി ആണ്. അപ്പോൾ അയാൾക്ക് ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്കാണെങ്കിലോ 5, 4, 20 2000 കാലറി വരും. 50 കിലോ ഭാരമുള്ള ഒരു വ്യക്തിക്ക് 2000 കാലറിയുടെ ആവശ്യം വരുന്നുണ്ട്, നല്ല ജോലി ചെയ്യുന്ന വ്യക്തി. ആ സ്ഥാനത്തോ മോഡറേറ്റ് വർക്ക് ആണെന്നുണ്ടെങ്കിലോ അതിനേക്കാൾ കുറച്ച് മതി. അത് വെറുതെ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്കാണെങ്കിലോ 1500 കാലറി മതി. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഒരു ദിവസം കഴിക്കേണ്ട കാലറി എനർജി ഈ പറയുന്ന രീതിയിൽ ആണ്. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിലും നമ്മൾ കഴിച്ചു എത്ര കാലറി ഉണ്ടാവാം. നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു ഗ്ലാസ് ചായ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര കാലറി കിട്ടും. അതേപോലെ തന്നെ ഒരു ദോശ കഴിച്ചാൽ എത്ര കാലറി കിട്ടും. ഈ പറയുന്ന രീതിയിൽ ഒരു ഡയറ്റീഷ്യൻ്റെ ലെവലിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി നമ്മളൊരു ഡയബറ്റിക് പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ഒരു കാർഡിയാക് യൂണിറ്റിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനോട് ഒരു ഡയറ്റീഷ്യൻ വന്നിട്ട് പറയുകയാണ് നിങ്ങൾ 2 ഇഡ്ഡലി കഴിച്ചാൽ മതി, 1 തവി സാമ്പാർ കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു പോകുന്നില്ലേ. അവർ വെറുതെ പറയുന്നതല്ല, ദേ നോ ദ കാലറിക് വാല്യൂസ് വിത്ത് ദ ക്വാണ്ടിറ്റി ഓഫ് ദ ഫുഡ്. ഡിഫറെൻറ്റ് കാലറിക് വാല്യൂസ് ഓഫ് സോ മെനി ടൈപ്സ് ഓഫ് ഫുഡ്, ദെൻ ചട്നി മിൽക്ക് മീൽസ്, ദെൻ പരിപ്പ് കറി സാമ്പാർ, ലൈക്ക് ദിസ് പാരാമീറ്റേഴ്സ് മസ്റ്റ് നോ ബൈ വി പീപ്പിൾ. ആൻഡ് ഈ പറയുന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇഫ് എ പേഴ്സൺ ഈസ് എൻ ഒബേസ് പേഴ്സൺ ഡെയിലി റിക്വയർമെൻറ്റ് ഓഫ് കാലറി ഈസ് 1600 കാലറി പെർ ഡേ. ഇഫ് എ പേഴ്സൺ ഈസ് എൻ ഒബേസ് ആൻഡ് ഹിസ് വർക്ക് ഈസ് എ മോഡറേറ്റ് വൺ, ഹി നീഡ് നിയർ അബൌട്ട് 2400 കാലറി. ആൻഡ് ഇഫ് ഹീസ് ഹാവിങ് എ ഹാർഡ് വർക്ക് ദെൻ ഹി നീഡ് മോർ എനർജി. ദാറ്റ്സ് വൈ ആസ് ദ ഏജ് അഡ്വാൻസ് കാലറി റിക്വയർമെൻറ്റ് ഈസ് വെരി ലോ. ദെൻ ഇഫ് എ പേഴ്സൺ ഈസ് റേഞ്ചിങ് 40 to 60 years, 5% ഡിക്രീസ് ഓഫ് കാലറി ഈസ് നീഡഡ്. അയാൾക്ക് 1600 വേണമെങ്കിൽ അതിൻ്റെ 5% കുറച്ച് കൊടുത്താൽ മതി. കഴിഞ്ഞാൽ പ്രായമായി വരുമ്പോഴത്തേക്കും അയാളുടെ BMR കുറയുകയാണ്. അപ്പോൾ ആ ഡിപ്പെൻഡിങ് ഓൺ ദ BMR അയാളുടെ കാലറിക് ഇൻപുട്ട് ഷുഡ് ബി കട്ട് ഷോർട്ട്. ദെൻ 60 to 70 years ആകുമ്പോൾ 10% ഡിക്രീസ് വരുന്നു. അതേപോലെ തന്നെ ഈ നമ്മുടെ ഓരോ ദിവസവും നമ്മൾ 100 കാലറി വെച്ച് നമ്മൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ 1 വർഷം കൊണ്ട് നമ്മൾക്ക് 4 കിലോ ഭാരം കൂടും. ഒരു ദിവസം വെറും 1 ചായ കുടിച്ചാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞു 1 ചായ കുടിച്ചപ്പോൾ അതിൻ്റെ 90 കാലറി ഉണ്ടെന്നല്ലേ. ആൻഡഡ് ആയിട്ട് നമ്മൾ 1 ചായ കുടിച്ചാൽ മാത്രം 1 വർഷം കൊണ്ട് നമുക്ക് 4 കിലോ ഭാരം കൂടും. അപ്പോൾ 1 ചായ കുറച്ചാലോ 1 വർഷം കൊണ്ട് നമുക്ക് 4 കിലോ ഭാരം കുറയ്ക്കാം. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ 1 കിലോ ഭാരം നമ്മൾക്ക് കൂടിയെന്ന് വെച്ചോ, 1 കിലോ ഭാരം കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ ഒരു 20 mg% ഓഫ് ടോട്ടൽ കൊളസ്ട്രോൾ കൂടിയിരിക്കും. 20 mg%. അതേപോലെ തന്നെ നമ്മൾ കൊളസ്ട്രോൾ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ 5 ഗ്രാം ഉപ്പിൽ കൂടുതൽ നമ്മൾ കഴിക്കാനും പാടില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന ഒബേസിറ്റി മാനേജ്മെൻറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് പ്രിവെൻഷൻ, ദെൻ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ,
medicinal surgical, then light food, then regular exercise or workout, then regular checkup and walking or jogging at least for 30 to 45 minutes per day. Okay. Restrict the, or we have to monitor the protein intake, otherwise it will also accumulate the effect of acidosis. In such chronic irreversible disease condition only, we have to restrict the food, and in sum up, the food should be a balanced one by restricting the carbohydrate and fatty food. Okay. And next subject is regarding the diabetes. As you know, near about 28 million of Indians having the present status of high diabetes. And as we know, the classical symptoms of diabetes is polyuria, polyphagia and polydipsia. And unfortunately, we may not get these classical or typical symptoms of diabetes. That means near about more than 50 to 60% of the total diabetic patient will not have any set of symptoms. That is the main problem of dealing with diabetes. Or when a person is diagnosed as having diabetes, he started his diabetic life already past 10 or 20 years back. ഏകദേശം 10-20 വർഷങ്ങൾക്ക് മുന്നേ തന്നെ അയാൾക്ക് അയാളുടെ ഡയബറ്റിക് സ്റ്റാറ്റസ് തുടർന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് വന്നപ്പോൾ, അല്ലെങ്കിൽ ആക്സിഡൻ്റലി ഓർ അക്കഡമിക്കലി, നമ്മൾ എപ്പോഴാണോ ഒരു പേഷ്യൻറ്റിനെ ഒരു ഡയബറ്റിക് ആയിട്ട് ഓൺ ബേസിസ് ഓഫ് സം സിംപ്റ്റംസ് ഓർ സൈൻസ് ഓർ ആക്സിഡൻ്റൽ ഡയഗ്നോസിസ് ഓഫ് ദ ഡയബറ്റീസ്, ഈസ് ഓൾറെഡി എ ഡയബറ്റിക് പാസ്റ്റ് 15 or past 10 or past 20 years. That is the main effect or main difficulty in curing or managing a condition of diabetes. And let us see what is diabetes and how can we manage it. Then the more as we mentioned, there are total number of patients, more than 50% of the patient may not have any set of symptoms and the patient will be asymptomatic. According to the homeopathy, we have to treat the symptoms and not the disease. And at the same time, if the patient is not having the symptoms, how can we treat him? Patient is not having any set of symptoms, and according to we people, we have to treat the symptoms. So, while going through the subject of diabetes, Dr. Karamchand says that the patient is not having symptoms and the total percentage of the patient without symptom is more than 50. Then, so, and at the same time, the death of our patient is not because of diabetes. It is only because of some complications due to the diabetes. So, by dealing with the diabetes, we have to remember all those parameters. That means we are not expected, or you are not expected, that a patient must have polyuria or must have polydipsia or must have so-called typical symptoms of diabetes. So, like in case of obese, if our patient is having an age more than 20 at least,